ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രാവ് മുട്ടയിടുന്നതിനാവശ്യമായി പാത്രം നമ്മൾ എങ്ങനെയാണ് കൂട്ടിൽ സെറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാനിവിടെ ഇതേ രീതിയിലാണ് പ്രാവിന് മുട്ടയിടാൻ പാത്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബ്രീഡിങ്ങിനാവശ്യമായ ഈ ഒരു സെറ്റപ്പാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മീഡിയം സൈസിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കെട്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉണങ്ങിയ വേപ്പിലയാണ്. പച്ചവേപ്പിലയായാലും കുഴപ്പമില്ല. മെയിനായിട്ട് നമ്മൾ വേപ്പില വെക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പ്രാണികളും കീടങ്ങളും ഒക്കെ ഈ കുറേ ദിവസം നമ്മുടെ പ്രാവ് അടയിരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പുഴുക്കളുടെയൊക്കെ ശല്യം കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോൾ അത് വളരെയധികം ദോഷമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രാണികളൊക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ കൂടിയാണ് നമ്മൾ ഈ വേപ്പില ഉപയോഗിക്കുന്നത്. വേപ്പില ഈ ഇതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ മുട്ടയിടാൻ വേണ്ടി ഇരിക്കുന്ന പാത്രത്തിലിട്ടാൽ ഇങ്ങനെ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ വേപ്പില എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വേപ്പില എടുത്തു. ഇനി ഇതിനു വേണ്ടി എടുക്കുന്നത് നല്ല ഉണങ്ങിയ മണലാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ മണലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല നനവുള്ള മണൽ എടുക്കാൻ പാടില്ല. ഉണങ്ങിയ മണലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളീ പാത്രം എടുക്കുന്ന പാത്രത്തിൽ നിറയ്ക്കാൻ വേണ്ടിയാണ് ഈ മണൽ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രത്തിൽ നമുക്ക് വേപ്പിലയൊന്ന് അടുക്കി കൊടുക്കാം. പിന്നെ മുട്ടയിടാൻ വേണ്ടി എടുക്കുന്ന ഈ പാത്രത്തിലെ ഏറ്റവും അടിയിലായിട്ടാണ് വേപ്പില അടുക്കുന്നത്. ഇങ്ങനെ വേപ്പില അടുക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് മണൽ നിറച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ബാക്കി വേപ്പിലകൾ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് വെക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ പാത്രം മുഴുവൻ അങ്ങ് മണലിൽ നിറയ്ക്കരുത്. അതായത് ഇതിനടയിരിക്കാൻ ആവശ്യമായ സ്പേസ് വേണം. ആ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മണലിൽ നിറയ്ക്കാവുള്ളൂ. ഏതാണ്ട് ഒരു വിരൽ ഗ്യാപ്പിട്ടാണ് ഞാനിവിടെ മണൽ നിറച്ചിരിക്കുന്നത്. കാരണം ബാക്കി സ്പേസിൽ അതിന് മുട്ടയിട്ടിട്ട് അടയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത്രയും ഗ്യാപ്പിലാണ് മണൽ നിറച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാൻ എൻ്റെ കേജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. പ്രാവ് വന്ന് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇതിന് ആവശ്യത്തിനിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.